നമസ്കാരം. മലപ്പുറം ചാനലിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ വളരെ വേഗത്തിൽ. ജില്ലയിൽ ഇന്ന് 169 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത് 158 പേർക്ക്. ഇന്ന് 116 പേർ രോഗമുക്തി നേടി. ഉറവിടമറിയാതെ രോഗബാധിതരായവർ 12 പേർ. രോഗബാധിതരായി ചികിത്സയെ കഴിയുന്നവർ 2947 പേർ. ജില്ലയിൽ ആകെ നിരീക്ഷണത്തിലുള്ളത് 43035 പേർ. ജില്ലയിൽ 3 കോവിഡ് മരണം കൂടി. മലപ്പുറം അലീന്ദ്ര സ്വദേശിനി ഫാത്തിമ, വള്ളുവമ്പ്രം സ്വദേശി അബ്ദുറഹിമാൻ, പാലക്കാട് തച്ചൻപറമ്പ് സ്വദേശി ബാബു വർഗീസ് എന്നിവരാണ് മരിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മൂവരുടെയും മരണം. കരിപ്പൂരിൽ 1 കിലോ 845 ഗ്രാം സ്വർണം പിടികൂടി. പൊതുവിപണിയിൽ 88 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് പിടികൂടിയത്. സംഭവത്തിൽ 2 പേരെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ നിലനിന്നിരുന്ന ഞായറാഴ്ചയിലെ ലോക്ക്ഡൌൺ ഒഴിവാക്കി. നിയന്ത്രണങ്ങളോടെ ഓണച്ചന്തകൾ അനുവദിക്കുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. വാഹന പരിശോധനയ്ക്കിടെ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് പോലീസുകാരന് പരിക്ക്. കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് സേതുമാധവനാണ് ബൈക്കിടിച്ച് ഗുരുതര പരിക്ക് പറ്റിയത്. നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ കമാലത്തിങ്കൽ തിങ്കളാഴ്ച വൈകിട്ടാണ് അപകടം നടന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.